ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാതമല്ലയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. മറ്റൊരു നല്ല പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തോട് ചേർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് പ്രഭാതമല്ലയിൽ നാം ആലോചിക്കുവാൻ പോകുന്ന വിഷയം യോവേൽ പ്രവചനത്തിൽ നിന്നുമാണ്. നമുക്കറിയാം, ചെറിയ പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനായിട്ടാണ് യോവേലിനെ വേദപുസ്തക പണ്ഡിതന്മാർ കാണുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, പുസ്തകം ചെറുതാണെങ്കിലും വളരെ ശക്തമായ മുന്നറിയിപ്പുകളും താക്കീതുകളും ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഇന്നത്തെ പ്രഭാതമല്ല നമ്മിലേക്ക് എത്തുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം എന്താണ് ആ മുന്നറിയിപ്പ് എന്ന് നോക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം യാത്രയിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ പലവിധമായ സ്ഥലങ്ങൾ കാണുവാൻ പോകുമ്പോഴെല്ലാം ചില സമയങ്ങളിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പല അടയാളങ്ങളും പല സിംബൽസും നമുക്ക് കാണുവാൻ സാധിക്കും. ആ അടയാളങ്ങളുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മുൻപിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മുൻപിൽ പതിയിരിക്കുന്ന അപകടത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനായിട്ടാണ് ഈ ഓരോ മുന്നറിയിപ്പ് സൂചനകളും നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. വേദപുസ്തകം അത്തരത്തില് മുന്നറിയിപ്പ് സൂചനകളാൽ എപ്പോഴും സമ്പന്നമാണ്. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മെ ജാഗരൂകരാക്കുവാൻ വേണ്ടി ധാരാളം മുന്നറിയിപ്പുകൾ ദൈവത്തിന്റെ പല പ്രവാചകന്മാരും വേദപുസ്തകത്തിലെ പല എഴുത്തുകാരന്മാരും നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തില് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് യോവേൽ പ്രവചനം നമുക്ക് നൽകുകയാണ്. നമുക്ക് വായിക്കാം യോവേൽ പ്രവചനം 2:1 അതിന്റെ 1 വാക്യം. അത് ഇപ്രകാരം പറയുന്നു: സിയോനിൽ കാഹളം ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. യോവേൽ പ്രവാചകൻ ഒരു ശക്തമായ ഒരു താക്കീത് നമുക്ക് നൽകുകയാണ്. ദൈവത്തിന്റെ ദിവസം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതങ്ങളെ നാം പുതുക്കത്തിലേക്ക് എത്തിക്കണം എന്നാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും, ഇസ്രായേൽ മക്കള് അക്ഷരാർത്ഥത്തില് ഒരു വലിയ ദുരന്തത്തിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യോവേൽ പ്രവാചകൻ തന്റെ പ്രവാചക ദൗത്യം നിറവേറ്റുന്നത്. അതിന്റെ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും, വളരെ കഠിനമായ ഒരു കാർഷിക ദുരന്തത്തിലൂടെയാണ് അന്നത്തെ ഇസ്രായേൽ മക്കൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ കോപത്തിന്റെ ഒരു ഫലമെന്നോണം ദൈവത്തിൽ നിന്നും അകന്നുപോയ ദൈവത്തിന്റെ ജനതയെ ദൈവത്തിങ്കിലേക്ക് മടക്കി വിളിക്കുവാനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു ഉപകരണം എന്നോണം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തില് ഒരു ദുരന്തത്തിന്റെ നാളുകളാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തില് ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് യോവേൽ പ്രവാചകൻ ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ദിവസം അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അയ്യം വിളിക്കണം. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അന്ന് ഇസ്രായേൽ മക്കൾക്ക് ഈ ന്യായവിധിയുടെ ദിവസത്തെക്കുറിച്ച്, ചൂള പോലെ കത്തുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ, ഇന്ന് ഈ മുന്നറിയിപ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. നാം ഈ ദിവസം ആരംഭിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്: ക്രിസ്തുയേശുവിന്റെ വരവിനോട് ഓരോ നിമിഷവും ഓരോ പടിയും നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ജനങ്ങളും തെറ്റിപ്പോകുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ജനമായിരിക്കും നാം എല്ലാവരും. ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ അരുണാഥനായ ക്രിസ്തുയേശുവിന്റെ വേഗത്തിലുള്ള മടങ്ങിവരവിനെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്രിസ്തുയേശുവിന്റെ വരവ് അത്രത്തോളം ആസന്നമായിരിക്കുന്ന ഈ സമയത്ത്
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്യണമെന്ന് യോബേൽ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, നാം സ്വയം ഒരുങ്ങുക. രണ്ട്, നമ്മുടെ സഹജീവിയെ ഒരുക്കുക. രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിന്റെ ജനത്തിന് ഈ അവസാന കാലങ്ങളിൽ ചെയ്യുവാനുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ വരവിനായിട്ട്, ക്രിസ്തുവേശുവിന്റെ വരവിനായി നാം സ്വയം ഒരുങ്ങുക. അതിലും പ്രധാനമായിട്ട് നമ്മുടെ സഹജീവികളെയും നമുക്കൊപ്പം ക്രിസ്തുവേശുവിന്റെ ആ വരവിന് വേണ്ടി ഒരുങ്ങുക. ഈ രണ്ട് പ്രവൃത്തികളും ചെയ്യുവാനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്രകാരം നാം നമ്മെ തന്നെ ഒരുക്കുകയും നമ്മുടെ സഹജീവികളെയും ഒരുക്കുമ്പോഴുമാണ് ശരിക്കും ദൈവത്തിന്റെ ആ വേല അത് പൂർത്തീകരണം പ്രാപിക്കുന്നത്. അത്തരത്തില് ഒരുക്കമുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഒരുക്കം നമുക്ക് ഇന്ന് തന്നെ ഈ പ്രഭാതത്തിൽ തന്നെ ആരംഭിക്കാം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കണമേ എന്നുള്ള അപേക്ഷയോട് കൂടി ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന മൂന്ന് പേർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഒന്ന്, പക്ഷിയമ്മ കൃപ എന്ന് പറയുന്ന ഒരു സഹോദരി, അമ്പനാട് സഭാവിശ്വാസിയാണ്. അതോടൊപ്പം തന്നെ ആഞ്ഞിലിത്താനം സഭാവിശ്വാസിയായിരിക്കുന്ന സിസ്റ്റർ ആശ സാജൻ, പുഷ്പഗിരി സഭാവിശ്വാസിയായിരിക്കുന്ന കെസിയ എലിസബത്ത് ജോൺ, ഈ മൂന്ന് പേർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന സ്വർഗസ്സനായ പിതാവേ, ഈ നിമിഷം വരെ നീ അടികളെ കാത്തു പരിപാലിച്ച വൻ വിധേയനായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ലോകം അതിന്റെ അവസാനങ്ങളിലേക്ക് ഓടിയെടുക്കുമ്പോൾ ദൈവമേ അടികൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ ക്രിസ്തുവേശുവിന്റെ വേഗത്തിലുള്ള രണ്ടാം വരവിന് വേണ്ടി അടികളെ തന്നെ ഒരുക്കുവാനും അടികളുടെ സഹവിശ്വാസികളെയും സഹജീവികളെയും എല്ലാം ഒരുക്കുവാനും നീ അടികളെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെയും ദൈവം ചെയ്തിരിക്കുന്ന എല്ലാ നല്ലവരങ്ങൾക്കും സർവ നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും ദൈവത്തിന്റെ കൃപയിൽ ആരിക്കുവാനും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുവാനും നീ കർത്താവേ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ജീവിതത്തിൽ കർത്താവേ ഓരോ നിമിഷവും ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായി ദൈവം സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഈ മൂവരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പശ്ചാ ദൈവം അനുഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം. ഇന്ന് പ്രഭാതമല്ല കാണുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് ജീവിതത്തിൽ ഈ നിമിഷം മുതൽ ക്രിസ്തുവേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുകയും ഒരുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ അവരെയും നയിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കണം, ആശ്രയിക്കണം, സകല മാനമഹത്വം പങ്കെടുക്കണം. എല്ലാം യേശുവിനാമത്തിന്റെ ആമേൻ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.